അനീഷും വിഷ്ണുവും കഞ്ചാവ് കടത്തുന്നുവെന്ന എക്സൈസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ദിവസങ്ങളായി ഇരുവരും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഹരിയാന രജിസ്ട്രേഷനുള്ള ആഡംബര കാറിൽ ഇന്ന് രാവിലെ ഇരുവരും കഞ്ചാവ് കടത്തുന്നുവെന്ന് വ്യക്തമായി. തുടർന്ന് പാരിപ്പള്ളിയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു. കാറിനുള്ളിൽ 2 കിലോയുടെ പാക്കറ്റുകളായി സൂക്ഷിച്ചിരുന്ന 24 കിലോ കഞ്ചാവ് കണ്ടെത്തി. പാരിപ്പള്ളി മേഖലയിലെ മൊത്ത വിതരണക്കാരാണ് ഇവരെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേസിന്റെ തുടർ നടപടികൾ കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നതാണ്. അനീഷ് നേരത്തെയും കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് വെച്ച് 100 കിലോ കഞ്ചാവുമായി ഇയാളെ പിടികൂടിയിരുന്നു. ഈ കേസിൽ 7 മാസത്തോളം അവിടെ ജയിലിലായിരുന്നു. രണ്ടാം പ്രതി അനീഷ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. കാപ്പ നിയമപ്രകാരം ഇയാളെ നാട് കടത്തിയിരുന്നു. പാരിപ്പള്ളി മേഖലയിലെ കഞ്ചാവ് മൊത്തവിതരണക്കാരാണ് ഇവരെന്ന് എക്സൈസ് അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ്, ടി ആർ മുകേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.